സ്വാഗതം. അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തൃശ്ശൂർക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ്. പപ്പയും അമ്മയും അവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ഇന്ന് നേരം ഒരു 7 മണി ആയിട്ടുണ്ട്. 8 മണിക്കുള്ളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മസേ നമ്മള് പാക്കിങ് കാര്യങ്ങളൊക്കെ കൊറേയൊക്കെ വണ്ടിയിൽ കേട്ടി, ബാക്കിയുള്ള സാധനങ്ങള് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തിട്ടാ, കുറെ നാള് കൂടിയാണ് വീട്ടിലോട്ട് പോകുന്നത്. ഒരു കുഞ്ഞുവായനയൊക്കെ കയ്യിലായിട്ട് പോകണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ സാരമില്ല അല്ലെ, അതൊക്കെ ദൈവത്തിന്റെ തീരുമാനം മുണക്ക് നടക്കട്ടെ. അപ്പൊ എന്താ, ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്താ, അമ്മേനെയും അച്ഛനെയും പൂഞ്ചോലേനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് എല്ലാരെയും കാണാൻ പോവാണല്ലോ. അപ്പൊ അതിന്റേതായ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ രാവിലെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങില്ലേ എന്ന് ചോദിച്ചോണ്ട്. ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങുമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് നേരം വെളുത്തിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പം 8 മണിയൊക്കെ ആവുമ്പത്തേക്ക് ഇറങ്ങും. ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇന്നലെ തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പ്രാർത്ഥിക്കണം, ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ എത്തിപ്പെടാട്ടെന്ന്. അപ്പൊ വീണ്ടും അത് തന്നെ പറയണം. എന്തായാലും ഇത് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നതെന്ന് അറിയാം. എന്നാലും എല്ലാരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ ഹാപ്പിനെസ്സും എല്ലാം കാണാം. മണ്ണെത്തി കേട്ടോ, ഇവിടെ അടുത്തെങ്ങാണ്ടാണ് മൊട്ടക്കുന്ന്. പണ്ട് കുഞ്ഞിലെ ഒരു ഓർമ്മയുള്ളതാണ് കേട്ടോ ഞാൻ വന്നതായിട്ട്. നമ്മള് പെട്ടെന്ന് വന്നല്ലോ വിജു വാഗമണ്. ഇത് ഒരു ഷോർട്ട് യാർഡ് ആയിട്ടാ വന്നത്. അതായത് ഞങ്ങള് പഴയ താമസിച്ചിരുന്ന വീടിന്റെ അത് കൂടെ കയറി വന്നു, പെട്ടെന്ന് വന്നു. എവിടെ മൊട്ടക്കുന്ന്? നിങ്ങൾ മൊട്ടക്കുന്ന് എന്നെ ഭംഗിയാന്ന് എനിക്ക്. പക്ഷെ കേറാൻ പേടിയാണ് കേട്ടോ. കാരണം ചട്ട ഉണ്ടോന്ന് ഓർത്തിട്ട് ഒരു നിറച്ച് വഴിയോർത്ത് നിറച്ച് പേരമരം ആണ് കേട്ടോ. നിറച്ച് പേരൊക്കെയാണ് ഈ നിൽക്കുന്നതിലെല്ലാം. രണ്ടുപേര് ഇടി വെട്ടി ഭരിച്ചുകൊണ്ടാണ് അവിടെ ഇതുണ്ടാക്കി വെച്ചത്. ഇടി താങ്ങി ഉണ്ടോ എവിടെ? കോഴിക്കോട് വരെ. എന്റെ ചെറുപ്പത്തിലെ പപ്പാടെ അനിയനൊക്കെ വന്നപ്പോ ഞങ്ങൾ പാരാഗ്ലൈഡ് കാണാൻ വേണ്ടി വന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സംഭവം എല്ലാം പൂട്ടി കെട്ടി അവര് വീട്ടിൽ ചേർന്നു. നല്ല രസം എൻട്രൻസ്. വാഗമണ്ണൊക്കെ കണ്ടിട്ടില്ലാത്തവര് ഇത് കൂടെയാണ് അകത്തോട്ട് കേറി പോകുന്നത്. ഇവിടൊക്കെ പണ്ട് ഇത്രയും കടയില്ലായിരുന്നു അല്ലേ? നിറച്ച് കടയാ. ഈ പാറയുടെ പേര് തങ്ങള് പാറ എന്നാ കേട്ടോ. ഇനി എന്തോ വലിയ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉള്ള കഥയാണ്. മുസ്ലിംസിന്റെ പാറയാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. നല്ല രസം ഉണ്ട് കാണാണ്ട് ഇവിടെ. എല്ലാ വർഷവും ഈ അവരുടെ വിശേഷ പെരുന്നാളിന് അങ്ങനെയുള്ള വിശേഷ നോയമ്പ് സമയത്തൊക്കെ അവരെല്ലാരും വരുന്നതാണ്. നമ്മുടെ മുസ്ലിംസിന്റെ നോയമ്പ് സ്ഥലത്തൊക്കെ സമയത്തൊക്കെ അവരിവിടെ വരാറുണ്ടെന്നൊക്കെയാണ് കേട്ടോ അമ്മ പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പോൾ തന്നെ അവിടെ ഒരു കുരിശുമല ഉണ്ട്. കാണാവോന്നറിയത്തില്ല. അത് ഫുള്ള് റിസോർട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അത് റിസോർട്ട്, ഇതെല്ലാം റിസോർട്ടാ. കുരിശുമല ഇവിടെ ഉണ്ടോ? കാണത്തില്ല. നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാം. സൂം ചെയ്താൽ കാണാം. കുരിശുമല കിട്ടത്തില്ല. കുരിശുമലയുടെ നേരെ അപ്പുറത്തൊരു സുബ്രഹ്മണ്യന്റെ അമ്പലം ഉണ്ട്. ഇതുകൊണ്ടിരിക്കുന്നത് നേരെ ഇങ്ങനെ മുന്നേ കണ്ടോ? ആ കണ്ടു 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 കണ്ടു. ഒരു അമ്പലമൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. എല്ലാം അടുത്തടുത്ത് അട്ടമെല്ലാം കേറി പോകുന്നുണ്ട്. ഇവിടെ തണുക്കുന്നില്ല. ഞങ്ങള് ഇത് അന്നമലനടയിൽ വന്നിരിക്കാണ് കേട്ടോ. വിച്ചൂസ് അവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പൂഞ്ചോറയ്ക്ക് വേണ്ടി മേടിച്ചോണ്ടിരിക്കാണ് കേട്ടോ. അപ്പ എന്തോ സാധനമൊക്കെ മേടിച്ചോണ്ട് അകത്ത് കയറിയിരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. വിച്ചൂസ് ഒരു കട ഫുള്ള് മേടിക്കുന്നുണ്ട്. എല്ലാ പഴങ്ങളെ കൂട്ടും മേടിച്ചു കേട്ടോ. അയ്യോ, ഇനി വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവരെ കാണാൻ വേണ്ടിയുള്ള സിറ്റി കിടന്ന് ഡാൻസ് കളിക്കുന്നോടെ. വേണ്ട, എടുത്തു എല്ലാം മേടിച്ചിട്ട് ഷോ കാണിക്കുവാണെ. വേണ്ട, വീടിന്റെ അങ്ങോട്ടേക്കുള്ള വഴി എത്തിട്ടോ. വണ്ടി പോയോ? ഇന്ന് സൺഡേ ആയോണ്ട് അച്ഛനൊക്കെ കാണും മിക്കവാറും. അച്ഛനും ചേച്ചിയും ഉണ്ണികളും. അളിയനുണ്ടാവോ? അളിയനുണ്ടാവില്ല കേട്ടോ. അളിയൻ അവിടെ പശു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ടത്തേക്ക് എത്തുമായിരിക്കും. അതാ അവിടെ ഒരു നീല പെയിന്റ് അടിച്ച വീട്. എട്ടും കിടക്കായിട്ട് പോയതാവില്ലേ. ടാറ്റയൊക്കെ പറഞ്ഞു പോയ സ്പീഡ് തിരിച്ചു പോകുന്നത്. എന്താ കഥ കളിച്ചിട്ട് ആരില്ലേ? താക്കോല് നോക്കുന്ന സ്ഥലം എവിടെയാടാ? കട്ടക്കടി വല്ലതും ആണോ?
നല്ല മീ ചിക്കന്റെ ഒക്കെ മണം വന്നിട്ടോ സുദാമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയില ഞാൻ ഇറങ്ങുന്നില്ല അവരുടെ എക്സ്പ്രഷൻ കിട്ടിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ यस लेडी എന്നും നോക്കടേ അങ്ങനെ ഇവിടെ എത്തി अब बाकी पेपड़ी वंटी सैड कटा या वे नीकर बाकी विशेष फस्ट आस्ट अब नाम सेफ़ नाम वन कुछ भाग क्षीण क्यों मूलते उठा वन कहूँ ഉറങ്ങിത്തീർത്തു അപ്പം ബാലൻസ് ഭാഗം എടുക്കാൻ വരുന്നുണ്ടല്ല ചേച്ചി നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തട്ടിയിട്ട് കേറി കിടന്നു കേട്ടോ വിച്ചസ് ക്യാമറമാനായിട്ട് പോയിട്ട് ഞാനിവിടെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പപ്പ ഉണ്ട് പപ്പ കുളിക്കാനാണ് അമ്മ ഉണ്ട് അമ്മ ഇന്നത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അച്ഛൻ വന്നിട്ടില്ല ചേച്ചിയും പിള്ളേരും കുറച്ച് കഴിയുമ്പോഴേക്കും വരും കേട്ടോ അപ്പോൾ എന്താ അമ്മേ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയല്ലേ ഭയങ്കര വെളച്ചിലായിരുന്നു എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസമായിട്ട് ആളെ ഓഫായിരുന്നു ഇപ്പൊ ഇപ്പൊ നോക്കി സ്വന്തം വീട്ടിൽ വരുമ്പോ അങ്ങനെയുള്ള എനിക്ക് ഡൗട്ട് ഇല്ലാതെ ഇരട്ട ഭയങ്കര വെളച്ചായിരുന്നു സുദാമ കഴിഞ്ഞ ചേച്ചി എന്നെ വിളിച്ചപ്പോ പറഞ്ഞു ആ പിള്ളേർക്ക് രണ്ടിന് എന്നെ അവനങ്ങോട്ട് പോന്ന് കഴിയുമ്പോ അവനും ആദ്യല്ലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടിനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പകുതി രോഗം മാറുന്നു കേട്ടോ ഒരു ടെൻഷനും ഇല്ലാതിരിക്കുന്നു അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കഴിയുമ്പോ ഇതന്നെ ഇത്ര വന്നപ്പോഴായിരിക്കും അത് വരുതിരായിരുന്നു കറക്റ്റ് ആയി ഒരു രോഗമില്ല ഒരുത്തൻ വന്ന് അവന്റെ കട്ടിലെ കയറി കടന്ന് കുന്തിളിക്കുന്നു അതുപോലൊക്കെ തന്നെ അപ്പന്റെ മകനോ അപ്പന്റെ മകളോ ഉറപ്പാട്ടോ ഇവിടെ വന്ന് വെല്ലുമ്പ വന്ന് തലോടുവേ അപ്പച്ചി അപ്പയൊന്ന് തൊടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല ഒരു വേദനയില്ല ഒരു പ്രശ്നമില്ല നിന്റെ ഡോക്ടർ എന്നപ്പോ അവർക്ക് തന്നെ അനുഭവം എന്നെത്തിനാ വന്നേന്ന് ഒരു കുഴപ്പവും ഇല്ലാണ്ടിരിക്കുന്നു ഒത്തിരി സന്തോഷം ഒത്തിരി ശകല ഒത്തിരി നില ഇച്ചിരി ഏറെ മനസ്സ് വിഷമിച്ചായിരുന്നു മിഷിനെ നമ്മുടെ ഇടുക്കിയിലെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന് കട്ടപ്പനകളിൽ പോയപ്പോഴത്തേക്കും ഉണ്ട് ഇച്ചിരി ഏറെ ടെൻഷൻ അടിച്ചു ഞങ്ങള് നാലുപേരും വീട്ടിലാണല്ലോ അപ്പം കുഞ്ഞു ദിവസം എല്ലാരും അമ്പിളി അമ്പിളിക്കാണെങ്കിൽ പേടിച്ച് ഇവളുടെ വയ്യഴിക കണ്ടാ അതിനൊക്കെ എല്ലാത്തിനും ജലദോഷവും കാര്യവും എല്ലാം പിടിച്ച് പേടിച്ച് പറിച്ചിട്ട് എല്ലാവർക്കും ടെൻഷൻ ആയിപ്പോയി അച്ചുകൂട്ടനും അമ്പിളിക്കും ഇപ്പൊ അമ്പിളിയെ വിളിച്ചിട്ട് സൗണ്ട് പോലും എല്ലാരും ശരിക്കും പേടിച്ചു അതുകൊണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ വെയിറ്റ് ഇല്ല വളർച്ച ഇല്ല ഇപ്പോഴേ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻക്വയറി ശ്വാസം കിട്ടില്ല അയ്യോ സത്യം പറഞ്ഞാൽ എല്ലാരും ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് ഇരുന്ന് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി കേട്ടോ അത് ഇന്ന് ഞാനിവിടെ ഈ അമ്മ എന്നോട് പറഞ്ഞത് എന്റെ പൊന്നമ്മയെ എന്നെ എന്റെ സിൻസില ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം അപ്പൊ ഞാനത് എല്ലാരും പഠിച്ചിട്ടിരിക്കുന്ന ഡോക്ടർമാരല്ലേന്ന് പക്ഷെ ഇന്ന് ചെന്നപ്പോ എനിക്കത് മനസ്സിലായി കേട്ടോ
ഇത്ര സ്നേഹത്തോടെ എത്ര കരുണയോടെ എത്ര അലിവോടെ ആ ഡോക്ടർ പിള്ളേരെ എന്റെയൊക്കെ മോളാകാനുള്ള പ്രായമുള്ളൂ കേട്ടോ. പക്ഷെ അത്രയ്ക്ക് ഒരു നല്ല കെയറോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയാണ് ഇവിടെ നോക്കുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിലും ഓരോ കുഞ്ഞുങ്ങളെ ഒരു കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടോ മൂന്നാഴ്ച കൊണ്ട് നിനക്ക് സമയം തരും, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് അവിടെ പോയി നോക്കിയപ്പോ തന്നെ വെയിറ്റ് ശതം കുറവായിരുന്നല്ലോ. അതൊക്കെ പോയിട്ട് ഇപ്പൊ വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബീച്ച് പൊസിഷൻ ആയിരുന്നു, അതൊക്കെ ഞാനും അമ്മയും അവിടെ നിന്നുള്ള ദൈവങ്ങളെ മൊത്തം പിടിക്കുന്നു. ഞാൻ സുധാമി കേട്ടോ, ആദ്യമേ ഡോക്ടർ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടറും കുറച്ചിതായി കേട്ടോ. പെട്ടെന്ന് വന്നു, ഇങ്ങനെ പോയി അഡ്മിറ്റ് ആയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ അവിടെ പോയിരുന്നപ്പോ അവൾക്ക് പെയിൻ വന്നു, ഹോസ്പിറ്റലിൽ പോയിരുന്നപ്പോ പെയിൻ വന്നു. അപ്പൊ ഡോക്ടർക്ക് ഭയങ്കര ഒരു വിഷമം, ഒരു ദേഷ്യമല്ലാട്ടോ, ഭയങ്കര വിഷമമായ ഒരു ഫീലിംഗ്. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാണ്ട് കിട്ടു, എന്തായാലും മോളൊന്നും പോയി സ്കാൻ ചെയ്തു തരാം. സ്കാൻ ചെയ്തിട്ട് വന്നപ്പോ തൊട്ട് ആള് ഭയങ്കര ഹാപ്പി കിട്ടും, ഒരു കുഴപ്പമില്ല, പേടിക്കണായിട്ടൊന്നുമില്ല, നീ എന്താ നീ ടെൻഷൻ അടിച്ചോ, നീ വീണോ, എന്താ പറ്റിയേ, അതെന്താ ഇങ്ങനെ പെട്ടെന്ന് പെയിൻ വന്നതിന്റെ കാര്യം. ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ സംസാരിച്ചത്. അപ്പൊ തന്നെ എനിക്ക് പാതി ആശ്വാസമായി, ഇപ്പൊ വേറെ യാതൊരുവിധ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സിൻസിലാമേണ്ടന്റെ സംസാര രീതി കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ കരുണയുള്ള നമ്മുടെ മാതാവിന്റെ ഒരു മോമോൾ തോന്നി കേട്ടോ. അത്രയും നല്ല സ്നേഹത്തോടെ സത്യമായിട്ടും ഒരു കുഴപ്പമില്ല, നീ ഒരു പ്രശ്നവും ഇല്ല. അതാ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊക്കെ ഒരു ഞാൻ രണ്ട് പ്രസവിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ നല്ല ഇന്ന് ഇത്ര മാസമാകുമ്പോ അല്ലെങ്കിൽ ഇത്ര ആഴ്ചയാകുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ വരുമ്പോ അങ്ങനെ അതൊന്നും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോ അമ്മൂന് ഒരു കുഴപ്പമില്ല. അമ്മേ സുധാമയുടെ കയ്യിൽ ചെന്നിരിക്കുന്ന വാ നമുക്ക് വീട്ടിൽ പോയേക്കാട്ടോ. അതെ ഞാൻ പറഞ്ഞു ഇടുക്കി എന്ന് വിട്ടപ്പോ ഉള്ള രോഗമല്ല, ആകപ്പാടെ പേടിച്ചു പോയാ. എന്തോ ഗ്യാസ് കയറുന്നേക്കാട്ടാ എനിക്കിപ്പൊ തോന്നുന്നത്. ഇടുക്കിയിലായാലും ചെന്നപ്പോ അവർ പറഞ്ഞു ബേബിനെ ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റിന് പ്രശ്നം വരും, എന്താ വളർച്ച ഉണ്ടാവില്ല, ഒത്തിരി ഏഴാഴ്ചയോളം അതുപോലൊക്കെ ചെയ്യേണ്ടി വരും. ഒത്തിരി അവർ പറഞ്ഞിട്ടുണ്ടായിട്ട്, പക്ഷെ വളർച്ച ഉണ്ട് ഇനി, അത് അഞ്ചാഴ്ചയെങ്കിലും കൂടെ കഴിയാതെ പ്രസവം നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ. പക്ഷെ ഇവിടെ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു നീ ഇനി എപ്പം കഴിഞ്ഞാലും ഒരു എല്ലാം കുഞ്ഞിനും എല്ലാം വളരേണ്ട രീതിയിൽ വളർച്ച എല്ലാം പൂർണ്ണ വളർച്ച എടുത്തിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ്, ഒരു കുഴപ്പമില്ല. വിഷമിക്കൊന്നും വേണ്ടാന്ന് ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി, ഭയങ്കര ഹാപ്പി. പിന്നെ അതുപോലെ തന്നെ ഹാപ്പിയായ വേറെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ കണ്ടപ്പോ ചുറ്റും പൊതിയായിരുന്നു കേട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാർ ഓടി ഓടി വന്നിട്ട് അമ്മൂസല്ലേ, സിന്ധുവമ്മയല്ലേ, സുധാമയല്ലേ, ബിച്ചുവിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു. പക്ഷെ ആരോട് എനിക്ക് നല്ല ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്ന് വന്നവരെല്ലാരും ഒന്നും ഓർക്കരുത് എന്റെ പൊന്നുമക്കളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ഒരു ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ, അതിനിടയ്ക്ക് അവർ വേദനയും കൂടെ പോകുമ്പോഴോ. അതിനാണ് ഒരു മോള് വന്നിട്ട് പറഞ്ഞു, ആ മോൾക്ക് പേര് പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയേ, ഏകദേശം ഇവളുടെ ഡേറ്റ് ഒക്കെ. അപ്പൊ ഞങ്ങൾ വീഡിയോ കാണുന്നതെന്നൊക്കെ പണ്ടാമോള് പറഞ്ഞു, എനിക്ക് പ്രഷർ കൂടും ആന്റീന്ന് ടെൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നീ ടെൻഷൻ കളിക്കണേ, ഇച്ചിരി കഴിഞ്ഞ അമ്മയോട് വന്നിട്ട് പറയാം മോളെ നീ ടെൻഷൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഗർഭിണി പിള്ളേരും മറ്റുള്ളവരെ ഇതായിട്ട് ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന്. പിന്നെ കമന്റ് ഇട്ടിട്ടും റിപ്ലൈ ഒന്നും തന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി വന്നു കേട്ടോ. പേര് പറഞ്ഞു, പക്ഷെ ഞാൻ പേര് മറന്നു. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒന്നും ഓർമ്മയില്ല, കാരണം അത്രയ്ക്കും എന്താ കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കാണ് നല്ലൊരു ചെറിയൊരു പെയിൻ ഒക്കെ വന്നു. അപ്പം അങ്ങനെ അത് ഡോക്ടർ പറഞ്ഞു കേട്ടോ, ഇനിയിപ്പം സാധാരണ ഡെലിവറി ആ ഒരു ഒരാഴ്ചക്കൊക്കെ മുമ്പായിട്ട് ചെറിയ ചെറിയ പെയിൻ ഒക്കെ തുടങ്ങും. അത് പോണക്കാൻ അതെനിക്ക് ഇത്തിരി നേരത്തെ ആയിപ്പോയി, അത്രേ ഉള്ളു കേട്ടോ, വേറെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഒരുപാട് ആൾക്കാർ വന്ന് മിന്തിയൻ ഒരുപാട് സന്തോഷം, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു അസുഖമോ ഒരു രോഗം വന്നു അല്ലല്ലോ, നമ്മൾ ഗർഭിണിയാകുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഏറ്റവും നല്ല പുണ്യമായ ഒരു നിമിഷങ്ങളാ. അത് നല്ല ഭംഗിയായിട്ട് എന്റെ അമ്മന് കഴിയാനായിട്ട് എല്ലാം പറ്റുമെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടോ. പിന്നെ നിങ്ങൾ എല്ലാരും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അതെ, ഇനിയിപ്പം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലാനായിട്ടാണ് കേട്ടോ അവർ പറയുന്നത്. പത്ത് ദിവസം ചെല്ലുമ്പോ കറക്റ്റ് ഒരു ഡേറ്റ് പറയുക എന്നാണ്. പിന്നെ പെയിൻ വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, നീ നോർമലി പോലെ. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ടെന്ന് തോന്നുന്നു, കാരണം ശ്വാസ തടസ്സം ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ആവും. അത് ഒന്നും കഴിക്കണം, ഇനി നീ എപ്പം പ്രസവിച്ചാലും കുഴപ്പമില്ല, ഒരു വിഷയം ഉണ്ടാവത്തില്ല, കുഞ്ഞിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു മരുന്നും കഴിക്കേണ്ട. പിന്നെ എനിക്ക് എന്താ മുറിവാണെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ മാത്രമേ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. സാധാരണ അയൻ ഗുളിക കഴിച്ച് സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞു.
അപ്പൊ നാളെ സിന്ധുവമ്മയും പപ്പയും ഒന്ന് ഇടുക്കിയിലോട്ട് പോകണട്ടോ. സിന്ധുവമ്മ ഉടനെ തന്നെ വരും, പോയിട്ട് ഉടനെ തന്നെ വരും. ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയും കൂടെ ഇവിടെ വേണം, എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും എന്താ നമ്മുടെ സ്വന്തം അമ്മ കൂടെ ഉള്ളതായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പം അമ്മ ഇപ്പം പോയിട്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ൂസിനൊക്കെ വയ്യാതെയും കുഞ്ഞിനെയും കേട്ട് അവരും വീട്ടിലോട്ട് ആശ്രയിക്ക് പോകാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകാനൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഇന്ന് അവരുമായിട്ട് പോകുമായിരിക്കും. ഞാനും കൂടെ ചെന്ന് ബാക്കി പപ്പായ്ക്കും എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ കുഞ്ഞാങ്ങിയൊക്കെ വരാത്തതിന്റെ റീസണൊക്കെ ചോദിച്ചു ഒരുപാട് പേര്, നമ്മുടെ അയൽവക്കംകാരായാലും എല്ലാ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം അവര് വരാത്തതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുനും എന്നെ പോണൊക്കെ തന്നെയാണ്. അവർക്കും കുറച്ച് ടെൻഷൻ ഒന്നും അല്ല, അവർക്കും ടെൻഷൻ ഒന്നും സഹിക്കാൻ വയ്യ. ഇപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന കാണുമ്പോഴേക്കും അവർക്കും അതിനേക്കാളും വലിയ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ കാരണം വയ്യാഴികയൊക്കെ പെട്ടെന്ന് വരും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞാങ്ങി ഒന്നും വരാണ്ടിരുന്നത്. പിന്നെ ഇത്രയും ദൂരമായാലും കുഞ്ഞിനെ കൊണ്ടൊന്നും വരണ്ടല്ലോ, ഇപ്പം പപ്പായി അമ്മ ഉണ്ടല്ലോ. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്ന കേട്ടോ. അവന്റേതായ ഉത്തരവാദിത്തങ്ങളും നമ്മളും എല്ലാം ചെയ്ത് പറഞ്ഞു വിട്ടേക്കുന്നത്. അതിനെല്ലാം അവർക്ക് അങ്ങനെ ടെൻഷൻ, അവർക്കും മരുന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമൊക്കെ ആയി. അതുകൊണ്ട് അത് കുഴപ്പമില്ല, അവരോട് പോകാൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. പിന്നെ 10 മിനിറ്റ് അങ്ങ് പോയാൽ മതി, നമ്മുടെ അവിടുത്തെ പോണൊക്കെ ഇത്രയും ദൂരം പോണ്ട. അവിടെ തന്നെ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും ദൂരം പോകണമെന്ന് ഓർത്ത് ഞാൻ വണ്ടി എഴുന്നിട്ടാണെങ്കിലും എനിക്ക് വയറിനകത്തൊരു വിഷമം കൂടെ കാതി കയറുമായിരുന്നു. ചേച്ചി ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അത് എന്റെ കുഞ്ഞാണ്, എന്നെ കാണാഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പൊ സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ, ഇവിടെ എല്ലാവരെയും അത് അതിന്റെ ഒരു ആയുധം എന്താ ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്ക് മോനാണേലും വാശിയുള്ളത്. എന്റെ അപ്പന്റെ നാട്ടില് ഞാൻ ജനിക്കത്തുള്ളത് എന്താ ഇവിടുത്തെ വലിപ്പം വരെ പറഞ്ഞു. 7ാം മാസം വിളിച്ചോണ്ട് പോട്ടെ, വിഷ്ണു തിരിച്ചു വരുമ്പോ ചടങ്ങ് ഇങ്ങോട്ട് വിട്ടേക്ക്, നമുക്ക് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിന്റെ നമ്മളെ ബസ്സത്ത് നോക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പിടികാശ് വെച്ച് നിർത്തിയതാ. അന്ന് അമ്മച്ചി അമ്മനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ കൊണ്ട് എത്തിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴാണല്ലോ അങ്ങനെ ഒരു ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ദൈവം കാണിച്ചു തന്നതായിരിക്കും. അങ്ങനെയൊക്കെ പറ്റിയപ്പോഴും ഒരവതാരത്വവും പറ്റാതെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. ഒരു കുഴപ്പമില്ല, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും. നിങ്ങളെല്ലാം ഞങ്ങളുടെ ഒപ്പം നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഓരോ മെസ്സേജും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രമാത്രം നമ്മളെ ഉൾക്കൊണ്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവട്ടെ. അപ്പൊ അവരോടൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കൊച്ചു വീട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആവാലേ, രണ്ടു ദിവസമായിട്ട് ഇപ്പൊ കേട്ടിട്ട് കിട്ടി അത് പോടായി. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡാറ്റ. അയ്യോ, അതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞോ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ എല്ലാവരും ഓടിപ്പോയി ചെയ്തേക്കും കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡാറ്റ.